أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. محمد رسول الله. محمد رسول الله. محمد رسول الله والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا. صدق الله مولانا العلي العظيم وصدق وبلغنا سيدنا ونبينا رسوله الكريم. നീയുണ്ടെങ്കിൽ പിന്നെ ഭയമില്ല. ഹാജറ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട പെണ്ണിനെ മരുഭൂമിയിൽ ഒറ്റക്കാക്കി നടന്നു പോകാൻ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന് ഒരു പ്രയാസവും ഉണ്ടായില്ലത്രേ. ഭാര്യയായ ഹാജറ ചോദിച്ചു, ഈ മരുഭൂമിയിൽ എന്നെ ഒറ്റക്കാക്കിട്ടെങ്ങോട്ടാണങ്ങ് പോണത്? ഞാനിവിടെ ഒറ്റക്കാണ്. ഈ മരുഭൂമി കുടിവെള്ളം പോലുമില്ല, സഹായിക്കാൻ ആരുമില്ല, വിളിച്ചാൽ കേൾക്കാൻ ആരുമില്ല. ഈ വിശാലമായ മരുഭൂമി, ഇന്നവിടെ മക്കയുണ്ട്, ഇന്നവിടെ മദീനയുണ്ട്, ഇന്നവിടെ കഅബയുണ്ട്, ഇന്നവിടെ ഹജറുൽ അസ്വദുണ്ട്, ഇന്നവിടെ മഖാമു ഇബ്രാഹിം ഉണ്ട്, ഇന്നവിടെ മുസ്ദലിഫയുണ്ട്, ഇന്നവിടെ മിനായുണ്ട്, ഇന്നവിടെ അറഫാത്തുണ്ട്, ഇന്നപ്പുറത്ത് മദീനയുണ്ട്, അവിടെ റൗളയുണ്ട്, റൗളയിൽ പുണ്യഭൂമാൻ ഉറങ്ങുന്നുമുണ്ട്. അതൊന്നുമില്ലാത്തൊരു കാലത്ത് ഹാജറാ ബീവി ചോദിച്ചു, എന്നെ ഒറ്റക്കാക്കിയിട്ട് അങ്ങോട്ടാണ് പോണത്? ആരുടെ കാവലിൽ, ആരുടെ സഹായത്തിൽ, ആരാണെന്നെ നോക്കാനുള്ളതെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ഹാജറ ചോദിച്ച സമയം ഇബ്രാഹിമിന്റെ മറുപടി എത്രേ, ഹാജറാ നിന്നെ ഞാൻ ഏൽപ്പിച്ചു പോകുന്നത് അല്ലാഹുവിന്റെ കാവലിലാണ്, അല്ലാഹുവിന്റെ കാവലിലാണ്. അവന് മരുഭൂമി സമമാണ്, അവന് പുഷ്പജോദ്യാനം സമമാണ്, അവനെല്ലാം സമമാണ്. നിന്നെ അവനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പേടിയില്ല ഹാജറാ. അത് കേൾക്കേണ്ട താമസം ഹാജറാ ബീവി മറുപടി പറഞ്ഞത്രേ, പോവുക പോവുക, കടന്നു പോവുക, ഭയമില്ലാതെ പോവുക, പരിഭ്രമമില്ലാതെ പോവുക, സംശയമില്ലാതെ പോവുക, സന്ദേഹമില്ലാതെ പോവുക. എന്നെ കാക്കാൻ അവൻ ധാരാളമാണ്, അവന്റെ കാവൽക്കാരനാണ്, അവൻ എന്റെ സംരക്ഷകൻ. അല്ലാഹുവേ നിന്റെ കാവലുണ്ടെങ്കിൽ ഞങ്ങൾക്കതിലപ്പുറം എന്താണ്? അതുകൊണ്ട് റബ്ബേ ഞങ്ങൾ തേടുകയാണല്ലോ. അല്ലാഹുവേ ഈ മഹത്തായ സദസ്സിൽ ഞങ്ങൾ തേടുകയാണ് റബ്ബേ. മഹാനായ അത് നീ കബൂലാക്കണേ റബ്ബേ എന്ന് ഞങ്ങളെല്ലാവരും കൂടി ദുആ ചെയ്യുകയാണ് റബ്ബേ. നിമിഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഞങ്ങളുടെ നേതാവ് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ നീ ഇത് ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ എന്ന്, അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ എന്ന് ആ ദുആ കബൂലാക്കിയിട്ട് ഞങ്ങളെ ഈ രാത്രി അനുഗ്രഹിക്കണേ എന്ന് റബ്ബേ. ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളുടെ നേതാവിന്റെ പിന്നാലെ നിന്നുകൊണ്ട് ഈ പുണ്യരാത്രിയിലെ പുണ്യ സദസ്സിൽ നിന്നോട് ദുആ ചെയ്യുകയാണ് റബ്ബേ. അല്ലാഹുവേ നീ ഞങ്ങളെ തട്ടിക്കളയരുത് റബ്ബേ, ഞങ്ങളെ തിരസ്കരിച്ച് കളയരുത് റബ്ബേ. നീ ഞങ്ങളെ ഒരിക്കലും കൈവിടിയരുത് റബ്ബേ. നീ ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയമില്ല റബ്ബേ. അല്ലാമായിക്ക് പാല് പാടിയ പോലെയാണ് നിന്റെ സ്ഥിതി. ശത്രു എന്ത് വിചാരിച്ചാൽ എനിക്കെന്താണ്? അല്ലാമായിക്ക് പാല് പാടട്ടെ. ശത്രു എന്ത് വിചാരിച്ചാൽ എന്താണ് എനിക്ക്? മുദ്ദഈലാഖ് ബുരേ ചാഹേ തോ ക്യാ ഹോതാ ഹേ, വഹീ ഹോതാ ഹേ ജോ മൻസൂര ഖുദാ ഹോതാ ഹേ. അല്ലാഹു അല്ലാതെ എനിക്കൊന്നും വരുത്താൻ ഒരാൾക്കുമാവില്ല. മുദ്ദഈലാഖ് ബുരേ, ലക്ഷക്കണക്കിന് എന്റെ കാര്യത്തിൽ ശാപം, ശത്രു ചൊരിഞ്ഞിട്ട് എന്ത് കാര്യം? വഹീ ഹോതാ ഹേ, അത് മാത്രമേ സംഭവിക്കുകയുള്ളൂ.
جمنزور خدا ہوتا ہے اللہ ينداني غنى كاكية الله ينداني چچد هذا ماترمي نڑپا کپڑو يولد ونگر انك بائم إلا نادا انك آدر بدشش قادیم إلا نادا انك آشنك إلا نادا ينن باڑي ايقبال اندى گوڑا ننگل باڑ گيا ننگل باڑ امم ربے نی ننگل اوڑا پم اندنگل ننگل بائم إلا ربے شطر بنا بائم إلا ആരെയും ഭയമില്ല എതിരാളികളെ ഭയമില്ല സമുദായത്തിന്റെ ഐക്യം തകർക്കാൻ ഓടി നടക്കുന്ന കഴുകന്മാരെ ഭയമില്ല ദീനിന്റെ ശത്രുക്കളെ ഭയമില്ല ഇസ്ലാമിന്റെ എതിരാളികളെ ഭയമില്ല അല്ലാഹുവേ നിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് നേരെ കുറച്ചു ചാടുന്ന എതിരാളികളെ ഭയമില്ല നിന്റെ സമൂഹത്തിൽ പഴകിയ ഞങ്ങളുടെ പാരമ്പര്യമുള്ള നേതാക്കന്മാർ പാടവെട്ട് കെട്ടിപ്പടുത്ത വിലപ്പെട്ട ഐക്യം തകർക്കാൻ ശ്രമിക്കുന്ന ഭിന്നിപ്പിന്റെ വക്താക്കളെ ഭയമില്ല റബ്ബേ നീ ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ നീ അനുഗ്രഹിക്കുമെങ്കിൽ നിന്റെ ദാനമുണ്ടെങ്കിൽ നിന്റെ ഉജ്ജ്വലമായ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭ്യമാകുമെങ്കിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല റബ്ബേ അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മുടെ മാതാപിതാക്കളോടൊപ്പം സ്വർഗത്തിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഗേറ്റ് കടക്കാം സിദ്ദീഖിന്റെ കവാടം കടക്കാം നമുക്ക് ഫാറൂഖിന്റെ കവാടം കടക്കാം നമുക്ക് രാജകുമാരനെ കാണാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം ഏതാണ് ഗേറ്റ് എന്നറിയുമോ പ്രധാനപ്പെട്ട നാല് കവാടങ്ങൾ രാജകുമാരന്റെ വീട്ടിലേക്കുണ്ട് ഒന്നാമത്തെ കവാടം സിദ്ദീഖിന്റെ കവാടമാണ് രണ്ടാമത്തെ കവാടം ഫാറൂഖിന്റെ കവാടമാണ് മൂന്നാമത്തെ കവാടം നൂറൈനിയുടെ കവാടമാണ് ഉസ്മാൻ നാലാമത്തെ കവാടം അലി ഹൈദറുൽ കറാർ അവരുടെ കവാടമാണ് അബൂബക്കറിനെ അനുഗ്രഹിക്കുമാറാകട്ടെ റഹിമല്ലാഹു അബൂബക്കറിൻ പുണ്യ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് അല്ലാഹു അബൂബക്കറിനെ അനുഗ്രഹിക്കുമാറാകട്ടെ സവ്വജ ഇബ്നതഹു അബൂബക്കർ എനിക്ക് ചെയ്ത ഉപകാരങ്ങൾ എന്നി പറഞ്ഞാൽ ഒന്ന് അബൂബക്കർ അദ്ദേഹത്തിന്റെ മകളെ എനിക്ക് വിവാഹം കഴിപ്പിച്ചു തന്നു ആ മുത്തുമണിയില്ലയോ ആ തരുണിയില്ലയോ ആ മഹദിയില്ലയോ പണ്ഡിതയായ കവയത്രിയായ എല്ലാ സമുദായത്തിനും എന്നെന്നും ആവേശമായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ പെണ്ണ് പെണ്ണായിരിക്കണമെന്ന് എങ്ങനെയെന്ന് പഠിപ്പിച്ച ആയിഷ ബീവി അബൂബക്കറിന്റെ കുടുംബത്തിൽ ജനിച്ച കടാവളക്കാണ് അബൂബക്കർ സിദ്ദീഖിന്റെ മകളാണ് അബൂബക്കർ ആ മകളെ എനിക്ക് കെട്ടിച്ചു തന്നു അത് അബൂബക്കർ എനിക്ക് എന്നോട് കാട്ടിയ സ്നേഹമാണ് ഹിജറയുടെ ഭവനത്തിലേക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് അബൂബക്കറിന്റെ കൂടെയാണ് അല്ലെങ്കിൽ അബൂബക്കറാണ് എന്നെ കൊണ്ടുപോയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏർപ്പാടാക്കിയ ഒട്ടകത്തിന്റെ മേൽ കയറിയിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയത് എന്ന് ചരിത്രം നമ്മോട് പറയുന്നു ഹിജ്റയിൽ എന്റെ കൂട്ടുകാരനാണ് അബൂബക്കർ തീർന്നില്ല വസഹബനീ ഫിൽ ഗാർ ഹിജ്റയുടെ അവസരത്തിൽ ഗുഹയിൽ എന്റെ കൂടെ സഹവസിച്ചതും അബൂബക്കറാണ് അബൂബക്കറാർ എന്നോട് സഹവസിച്ചത് തീർന്നില്ല വഅഅതഖ ബിലാലൻ മിൻ മാലിഹി സ്വന്തം പണത്തിൽ നിന്ന് ചെലവഴിച്ചിട്ട് ബിലാലിനെ മോചിപ്പിച്ചതും അബൂബക്കറാണ് അടിമയായ ബിലാലിനെ സ്വാതന്ത്ര്യം നൽകിയത് അബൂബക്കറാണ് റഹിമല്ലാഹു ഉമർ ഉമറിനെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ യഖൂലുൽ ഹഖ് ഉമർ ഹഖ് മാത്രമേ പറയൂ ഉമറിന്റെ നാവിന്റെ തുമ്പത്ത് സത്യമാണ് ഉമർ സത്യത്തിന്റെ നായകനാണ് വഇൻ കാന മുറൻ ആ സത്യം കൈപ്പുള്ളതാണെങ്കിലും ഉമർ സത്യമേ പറയൂ ആ ഉമറിനെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ തറകഹുൽ ഹഖ് വമാലഹു മിൻ സദീഖ് ഉമറിനെ സത്യം കൈവെടിഞ്ഞിരിക്കുകയാണ് ഒരു കൂട്ടുകാരനെ കൊടുക്കാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ വചനം എത്ര മനോഹരം ഉമറിനെ സത്യം കൈവടിഞ്ഞിരിക്കുന്നു ഒരു കൂട്ടുകാരനെ കൊടുക്കാതെ സത്യം ഉമറിനെ ഒറ്റക്കാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൂടെ ആരുണ്ടെന്ന് നോക്കാതെ കൂടെ ഒരു സ്നേഹിതനുണ്ടോ എന്ന് ആലോചിക്കാതെ സത്യത്തിന്റെ കൂടെ ഉറച്ചു നിൽക്കുന്ന സ്വഭാവമാണ് ഉമറുൽ ഫാറൂഖ് ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവം
ورحم الله عثمان عثمان يم الله ونكره كمار عقتي يستهي منه الملائكة ملك بول ما عثمان دم بالنانن قنقم أتروليا أوداري تند أتروليا ونندما يا قنقل ده بلاني ده ما عثمان عثمان دم بالملك قل نانن قنقم رحم الله عليا الله علي يم نكره كمار عقتي اللهم أدر الحق معه حيث دار الله علي قدن بوغن نستانن قل اللام അവിടെ എല്ലാം നീ സത്യത്തെ എത്തിച്ചു കൊടുക്കണമേ. നമുക്ക് ഈ ഗേറ്റ് കടന്നുകൊണ്ട് കടന്നു ചെല്ലണം. അബൂബക്കറിന്റെ കവാടം, ഉമറിന്റെ കവാടം, ഉസ്മാന്റെ കവാടം, അലിയുടെ കവാടം, നാല് കവാടങ്ങളും കടന്നിട്ട് ചെല്ലുന്നത് ഇങ്ങോട്ടാണ്. രാജകുമാരന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലണം.